ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ചാനൽ 1K സബ്സ്ക്രൈബേഴ്സ് ഹിറ്റായിട്ടുണ്ട്. ആൻഡ് താങ്ക് യു സോ മച്ച് ടു എവറി വൺ ഫോർ യുവർ ലവ് ആൻഡ് സപ്പോർട്ട്. അപ്പോൾ ഞാൻ 1K സ്പെഷ്യലായി എല്ലാവർക്കും വേണ്ടി ഒരു അടിപൊളി റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എന്താണെന്ന് നോക്കാം. ഇന്ന് നമ്മൾ എല്ലായിടത്തും ട്രെൻഡിങ് ആയിട്ടുള്ള പുൽമിയപ്പ് കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. കേക്കിനായി ട്രെസ് ലെച്ചസ് കേക്കാണ് തയ്യാറാക്കുന്നത്. അതിൻ്റെ കൂടെ ടോഫി സോസ് ആൻഡ് ചോക്ലേറ്റ് സോസ് ആണ് ഉണ്ടാക്കുന്നത്. അപ്പം ഇത് രണ്ടും അടിപൊളി കോമ്പിനേഷനാണ്. സോ ഇത് ഇതുവരെ ട്രൈ ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. സൂപ്പർബ് കേക്കാണ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ടോഫി സോസ് എങ്ങനെ ഉണ്ടാക്കാം നോക്കാം. നോർമലി ഉള്ള ഒരു മെത്തേഡിലല്ല ഞാൻ ഉണ്ടാക്കുന്നത്, ഞാൻ ഒരു ഡിഫറെൻറ്റ് മെത്തേഡിലാണ് ഉണ്ടാക്കുന്നത്. ഇതിനുവേണ്ടി ഞാനൊരു ഹാഫ് ടിൻ മിൽക്ക് മെയ്ഡ് ഒരു സോസ് പാനിലോട്ട് ഒഴിച്ചിട്ടുണ്ട്. പിന്നെ ഇതൊരു ലൈറ്റ് ബ്രൗൺ ആവുന്നത് വരെ നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ല ഒരു ലൈറ്റ് ബ്രൗൺ ആയി നല്ല സ്റ്റിക്കി ടൈപ്പ് ആവണം. ഇപ്പോൾ ഏകദേശം നല്ല സ്റ്റിക്കി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ബട്ടർ ആഡ് ചെയ്യാം. എന്നിട്ട് കുറച്ച് സമയം ചൂടാക്കാം. ഞാനിതിലേക്ക് ഇത് ലൂസാവാൻ വേണ്ടിയിട്ട് കുറച്ച് ഫ്രഷ് ക്രീം ആഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ എൻ്റെ ഒന്ന് മിസ്സായിപ്പോയി. നമ്മുടെ ടോഫി സോസ് ഒരു ഈസി മെത്തേഡിൽ റെഡി ആയിട്ടുണ്ട്. ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് ഫിൽട്ടർ ചെയ്തെടുക്കുന്നുണ്ട്. അതിന് നമുക്ക് ചോക്ലേറ്റ് ഗനാഷ് ഉണ്ടാക്കാം. അതിനുവേണ്ടി ഞാൻ ഹാഫ് കപ്പ് ഫ്രഷ് ക്രീം പിന്നെ കുറച്ച് ഗ്രേറ്റഡ് ചോക്ലേറ്റ്സും എടുത്തിട്ടുണ്ട്. ഇത് ഓവനിൽ വെച്ചൊന്ന് ചൂടാക്കിയെടുക്കാം. അപ്പോൾ നമ്മൾ ചോക്ലേറ്റ് ഗനാഷും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനിവിടെ വനില കേക്ക് ഓൾറെഡി റെഡി ആക്കി വെച്ചിട്ടുണ്ട്. നമുക്കിത് സർക്കിൾ ഷേപ്പിൽ കട്ട് ചെയ്യാം. നമ്മൾ വനില കേക്ക് വെക്കുന്നു. പിന്നെ അതിന് മുകളിൽ ട്രെസ് ലെച്ചസിൻ്റെ ലിക്വിഡ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നതാണ്. നമ്മുടെ പ്ലാസ്റ്റിക് റാപ്പ് വെച്ചതിന് ശേഷം നമ്മുടെ ക്രീം ഒഴിച്ചു കൊടുക്കാം. നെക്സ്റ്റ് ലെയർ കേക്ക്. അങ്ങനെ നമ്മൾ മൂന്ന് ലെയറാണ് തയ്യാറാക്കിയെടുക്കുന്നത്. അപ്പോൾ നമ്മൾ മൂന്നാമത്തെ ലെയർ ആയ ശേഷം ഞാൻ ട്രെസ് ലെച്ചസിൻ്റെ ലിക്വിഡ് ഇതിൽ ഒഴിച്ചു. പിന്നെ നമ്മുടെ ടോഫി സോസ്, ചോക്ലേറ്റ് ഗനാഷ്, പിന്നെ നമുക്ക് ഇഷ്ടമുള്ള നട്ട്സ് ആഡ് ചെയ്യാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ ഇതിലേക്ക് ആഡ് ചെയ്യാം. ചോക്ലേറ്റ്സ് വേണമെങ്കിൽ കട്ട് ചെയ്ത് ആഡ് ചെയ്യാം. നിങ്ങളുടെ ഫ്ലേവർ അനുസരിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും ആഡ് ചെയ്യുന്നതാണ്. പിന്നെ നമുക്ക് ഈ പ്ലാസ്റ്റിക് റാപ്പ് ഒന്ന് മുകളിലോട്ട് പുൾ ചെയ്യാം. അപ്പോൾ നമ്മുടെ പുൽമിയപ്പ് കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. പൊതുവേ ഫുഡ് ഐറ്റംസ് ഒരു ഡിഫറെൻറ്റ് രീതിയിൽ പ്രസൻറ്റ് ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും വേണ്ടിയിട്ടുള്ളൊരു പെർഫെക്റ്റ് റെസിപ്പിയാണിത്. ഉണ്ടാക്കുമ്പോൾ കുറച്ച് ഫണ്ണും ആണ് ആൻഡ് അടിപൊളി ഫ്ലേവറാണ് ഇതിൻ്റെ. അതുകൊണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യാൻ മാക്സിമം ശ്രമിക്കുക. സൂപ്പർബ് റെസിപ്പിയാണ്. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്തതിന് ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻസിലൂടെ അറിയിക്കാനും മറക്കരുത്. എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ്. ബൈ ബൈ.